മാർച്ച് 29, കാർമൽ മലയിലെ വാഴ്ത്തപ്പെട്ട ബെർത്തോൾഡ്. ഫ്രാൻസിലെ ലിമോഗസിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് വാഴ്ത്തപ്പെട്ട ബെർത്തോൾഡ് ജനിച്ചത്. പഠനത്തിൽ മികവ് പുലർത്തിയ അദ്ദേഹം പാരീസിലെ സർവകലാശാലയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി. പിന്നീട് പുരോഹിതനായ അഭിഷിക്തനായ ബെർത്തോൾഡ് അന്ത്യോക്യയിലെ ലത്തീൻ പാത്രിയാർക്കീസായിരുന്ന തൻ്റെ സഹോദരൻ ഐമെറിക്കിൻ്റെ അടുത്തേക്ക് പോയി. അക്കാലത്ത് വിശുദ്ധ നാട്ടിലെ ഒരു കുരിശി യുദ്ധത്തിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. വിശുദ്ധ നാട്ടിലായിരിക്കെ ബെർത്തോൾഡ് കാർമൽ മലമുകളിലേക്ക് പോയി. ചരിത്രാതീത കാലം മുതൽ കാർമൽ മലമുകളിലെ ഗുഹകളിൽ ആളുകൾ താമസിച്ചിരുന്നു. ബെർത്തോൾഡ് അവിടെ ഒരു ആശ്രമവും ദേവാലയവും പണികഴിപ്പിച്ചു. പഴയ നിയമത്തിൽ കാർമൽ മലയിൽ ദൈവത്തിന് സാക്ഷ്യം നൽകിയ ഏലിയാ പ്രവാചകന്റെ നാമത്തിൽ ഈ ആശ്രമവും ദേവാലയവും അദ്ദേഹം സമർപ്പിച്ചു. ബെർത്തോൾഡിൻ്റെ വിശുദ്ധിയുടെ പ്രശസ്തി പ്രചരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വിശുദ്ധ ബ്രോക്കാർഡ് ഉൾപ്പെടെ അനേകം സന്യാസിമാർ ഈ ആശ്രമത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പാലസ്തീനിലുടനീളം ചിതറിക്കിടന്ന നിരവധി സന്യാസിമാർ ബെർത്തോൾഡിനെ പിന്തുടർന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഹാനായ ഏലിയാ പ്രവാചകന്റെ ജീവിതമനുകരിച്ച് ജീവിക്കാൻ അവിടേക്ക് വന്നു. പാത്രിയാർക്കീസായിരുന്ന ഐമെറിക് തൻ്റെ സഹോദരൻ ബെർത്തോൾഡിനെ അവിടുത്തെ ആദ്യത്തെ ആശ്രമാധിപനായി നിയമിച്ചു. അക്കാലഘട്ടത്തിൽ തനിക്കുണ്ടായ ഒരു ദർശനമനുസരിച്ച് ആ പ്രദേശത്തെ ക്രിസ്തീയ സൈനികരെ നവീകരിക്കാനും ബെർത്തോൾഡ് പരിശ്രമിച്ചു. 1195 തൻ്റെ മരണം വരെ 45 വർഷം കാർമൽ മലയിലെ ആശ്രമത്തിലെ സമൂഹത്തെ അദ്ദേഹം നയിച്ചു. പിൽക്കാലത്ത് ഈ സമൂഹം കാർമൽ മലയിലെ പരിശുദ്ധ മറിയത്തിൻ്റെ സന്യാസ സഹോദരങ്ങൾ എന്നറിയപ്പെട്ടു. വാഴ്ത്തപ്പെട്ട ബെർത്തോൾഡിൻ്റെ ജീവിതവും പ്രവർത്തനവുമാണ് കാർമലറ്റ് സന്യാസ സമൂഹത്തിന് അടിത്തറയിട്ടത്. 1206 ജെറുസലേമിലെ വിശുദ്ധ ആൽബർട്ട് ഈ സമൂഹത്തിന് ഔദ്യോഗികമായി പ്രവർത്തനരേഖയും നിയമങ്ങളും തയ്യാറാക്കി. 1226 ഹൊണോറിയസ് മൂന്നാമൻ മാർപ്പാപ്പ അതിന് അംഗീകാരം നൽകി. അതേ നൂറ്റാണ്ടിൽ തന്നെ ഈ സമൂഹത്തിലെ ചില അംഗങ്ങൾ യൂറോപ്പിലേക്ക് പോവുകയും ഇറ്റലി മുതൽ ഇംഗ്ലണ്ട് വരെ സമാനമായ ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. കാർമലേറ്റ് സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനത്തിന് കാരണക്കാരനായ വാഴ്ത്തപ്പെട്ട ബെർത്തോൾഡിന്റെ മധ്യസ്ഥം വഴി ഇന്നത്തെ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരായ സകലരുമേ